मनसोडे मरणम प्रापीचुयर्पिं प्रत्याशा
ആശയോടെ നോക്കി ഞാൻ പാർക്കും എൻ്റെ അഭവനം ആവിൻ ദൂരേ പ്രത്യാശയോടെ നോക്കി ഞാൻ പാർക്കും എൻ്റെ അഭവനം ആവിൻ ദൂരേ നാളെത്ര കഴിഞ്ഞാലും എനിക്കായിട്ടൊരു
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമാസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങളെന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചന സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിക്കുന്നു.
അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പി. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങളെൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. No.
Thank you.
Sofayum mordaadum dada kaal
मनसा इवे वो
ഇവിടെ അങ്കിളിനെ കാണാൻ വരുന്നു ആ സമയങ്ങളിലെല്ലാം സുഖമാണോ എന്ന് ചോദിക്കുന്നത് തന്നെ തെലുങ്ക് അത്രയും കാരണം തെലുങ്ക് കേൾക്കുമ്പോൾ അങ്കിളിനൊരു സന്തോഷം മലയാള നാട്ടിൽ എനിക്ക് തെലുങ്കിൽ പറയുമ്പോൾ അത് അതിനെക്കാട്ടി വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ബന്ധം എപ്പോൾ വന്നാലും അടുത്തിരുത്തി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനോഭാവം തികച്ചും ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു പ്രേമത്തിലേക്ക് തന്നെ ഒരു കാര്യം മാത്രം ഈ കുടുംബത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു പി പിതാവ് കാരണം മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പിതാവ് ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കൂട്ടാളി സഹോദരങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വമായിരുന്നു ദൈവം തന്നൊരു ദാനം തന്നെയായിരുന്നു ദൈവം നിങ്ങൾക്ക് തന്നൊരു സമ്മാനം തന്നെയായിരുന്നു പക്ഷേ നമുക്ക് ആർക്കും ആയുസിൻ്റെ മേളിൽ ഒരു അധികാരമുണ്ടല്ലോ ഇന്നത്തെ ഈ ലോക സാഹചര്യങ്ങളിൽ കൊറോണ രോഗം പിടിപെട്ട് എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു ഒന്ന് മുഖം മറയ്ക്കുവാൻ പോലും മക്കൾക്ക് നാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കാതെ എത്രയോ മൃതദേഹങ്ങൾ അനാഥമായിട്ട് അടക്കപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിലൊക്കെ ഒരു നല്ല യാത്രയൊക്കെ കൊടുക്കാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ദൈവം സഹായിച്ചു നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വ്യക്തിത്വത്തെ ദൈവമേ നീ ഞങ്ങൾക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയേണ്ട സമയമാണ് കാരണം ഇത്ര നാളും നമ്മൾ ചോദിച്ചിട്ടല്ല ദൈവം നമുക്ക് തന്നത് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല ദൈവം നടത്തിയത് പക്ഷേ ദൈവത്തിൻ്റെ ഹിതമാണ് ഇവിടെ നിറവേറിയത് അതുകൊണ്ട് നീതിമാനായ ഇയ്യോബ് ചൊല്ലുന്നത് പോലെ യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് സാധിക്കും ഇനി എൻ്റെ ഒരു വലിയ ദുഃഖം ഈ ഭവനത്തിൽ വരുമ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നതായ കസേരയും ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നതായ കട്ടിലും കാണുമ്പോൾ എന്നോടൊപ്പം തെലുങ്ക് പറയുവാൻ എന്നോടൊപ്പം പൊട്ടിച്ചിരിക്കുവാൻ ഒരാളില്ലോ എന്നൊരു വലിയ ദുഃഖവും മാനസികമായ പ്രയാസവും എനിക്കുണ്ട് പക്ഷേ എനിക്കൊരു പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ട രഞ്ജിതങ്ങൾ പോയിരിക്കുന്നത് ഇമ്പങ്ങളുടെ പറദീസയിലേക്കാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് അതിൽ കൂടുതലായി ഉത്തമമായിട്ട് ഒരു മനുഷ്യനും എങ്ങും ചെല്ലുവാനായിട്ടില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പുറമായിട്ട് ആർക്ക് എവിടെ ചെല്ലാനായിട്ട് സാധിക്കും നമുക്കും ജീവിച്ചിരിക്കുന്ന നമുക്ക് നൽകുന്ന ഒരു മാതൃകയ പാഠങ്ങളിൽ കാണാം കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോടെ ചേർന്നിരിക്കുക വയ്യ എങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പള്ളി ആരാധനയിൽ വന്ന് പങ്കെടുക്കുന്ന ഒരു മനുഷ്യനെ ഇന്ന് ഞാൻ ഓർക്കുകയാണ് നമുക്കൊക്കെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ വിമുഖത കാണിച്ച് പുറകോട്ട് മാറി നിൽക്കുമ്പോൾ ഇല്ലായ്മയുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ആരോഗ്യം ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ദൈവത്തെ കാണുവാൻ ഒരു വാക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് നാവുകൊണ്ട് ഏറ്റു പറയുവാൻ പ്രിയപ്പെട്ട രഞ്ജിതങ്ങൾ വളരെയേറെ പരിശ്രമിച്ചിരുന്നു അതിന് ആഗ്രഹം കാണിച്ചിരുന്നു അതിന് മനസ്സ് കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത പ്രിയമുള്ളവരെ നല്ല മാതൃക തന്ന ജീവിതം കാഴ്ചവെച്ച ഈ പ്രിയപ്പെട്ട രഞ്ജിതങ്ങളുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ പാടാം കർത്താവേ ഇത്രത്തോളം ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തെ നീ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പ്രിയപ്പെട്ട മക്കൾ രണ്ടുപേരും അവർ പറയണം ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ഒരു പിതാവിനെ ദൈവമേ നീ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നിനക്ക് നന്ദി സ്തോത്രം എന്ന് പറയണം അതോടൊപ്പം തന്നെ ആൻറ്റി പറയണം ഇത്രത്തോളം സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ കെയർ ചെയ്യുന്ന നല്ലൊരു ഭർത്താവിനെ ഇത്രത്തോളം എനിക്ക് തന്നതിനായിട്ട് ദൈവമേ നിനക്ക് നന്ദി കൂടി വന്നിരിക്കുന്നവരെല്ലാം പറയണം ദൈവമേ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തെ നീ എനിക്ക് തന്നതിനായിട്ട് നന്ദി ഇപ്പോൾ കരഞ്ഞും വിലപിച്ചും വേദനിച്ചും ഇരിക്കേണ്ട ഒരു സമയമല്ല കാരണം ഇത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് പ്രത്യാശയാണ് പ്രിയപ്പെട്ട അങ്കിൾ പോയിരിക്കുന്ന ഇവിടെ തമ്പുരാൻ്റെ സന്നിധിയിലുണ്ട് പ്രത്യാശയോടുകൂടി യാത്ര ചെയ്യാം എന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ആനന്ദമുണ്ട് യേശു മഹാരാജ സന്നിധിയിൽ ആനന്ദമുണ്ടെനിക്ക് ആനന്ദമുണ്ടെനിക്ക് യേശു മഹാരാജ സന്നിധിയിൽ കർത്താവേ നീ എൻ്റെ സങ്കേതമായി
ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനായ നിങ്ങളുടെ ദൈവമേ സ്തുതിയ പിതാവേ, ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ ജനിക്കുവാനും വളരുവാനും വളർത്തപ്പെടുവാനും നീ ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി ദൈവമേ നിനക്ക് നന്ദി. ഒരു ചുരുങ്ങിയ ആയുസ് നീ ഞങ്ങൾക്ക് നൽകുമ്പോൾ കർത്താവെ, അനേകർക്ക് ഉപ്പാകുന്ന അനേകർക്ക് രുചി വരുത്തുന്ന ഒരു ജീവിതമായി കർത്താവെ, അനേകർക്ക് പ്രയോജനമുള്ള ഒരു ജീവിതമായി ജീവിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ മാനസികമായി പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ്, വേദനയിലാണ്. കാരണം ഞങ്ങൾ സ്നേഹിച്ചിരുന്ന, ഞങ്ങളെ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട രഞ്ജിതങ്ങൾ ദൈവമേ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. ഭൗതികമായി കർത്താവെ ഇതൊരു വളരെ വേദനയേറിയ നിമിഷമാകുന്നുവെങ്കിലും കർത്താവെ, എന്നാൽ ഞങ്ങൾക്കൊരു ഉറപ്പും വിശ്വാസവും ഉണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് പോയിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിലാവുന്നു. ആ ഇമ്പങ്ങളുടെ പരദീസയിൽ മലാഖമാരോടൊപ്പം ആനന്ദത്തിൻ്റെ നിമിഷങ്ങളാകുന്നു. കഷ്ടതയില്ലാത്ത ഒരു ലോകത്തിൽ, ബുദ്ധിമുട്ടുകളില്ലാത്ത, ആവലാതികളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത കർത്താവെ ഒരു ലോകത്തിൽ, അതും ദൈവവുമായിട്ട് ഉള്ള ഒരു വാസത്തിൽ നിന്റെ മകനായിരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ട രഞ്ജിതങ്ങളുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇത്ര നാളും കർത്താവെ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തെ നീ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഈ പ്രിയപ്പെട്ട മകനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ കൈത്താങ്ങുകൾ, സഹായങ്ങൾ, സ്നേഹം, വാത്സല്യം, കർത്താവെ, അതിനെല്ലാം ദൈവമേ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അങ്കിളിലൂടെ ഞങ്ങൾ പഠിച്ചു ഏത് വേദനയുള്ള അനുഭവങ്ങളിലും പ്രത്യാശയോടെ ജീവിക്കണമെന്ന്. കർത്താവെ, പ്രത്യാശയുള്ളവരായി ഞങ്ങളും ജീവിപ്പാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. വേദനകളുടെയും ദുഃഖങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ ദൈവം എന്നെ കരുതുമെന്നുള്ള വലിയ പ്രത്യാശ, അത് ഞങ്ങൾക്കും നീ നൽകണമെന്ന് പ്രിയപ്പെട്ട അങ്കിളിൻ്റെ ജീവിതത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് ദൈവമേ നിനക്ക് നന്ദി. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആൻ്റെ ദൈവരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം നമ്പരാനെ, ജീവിതത്തിലെ പ്രയാസങ്ങളുടെയൊക്കെ മധ്യത്തിൽ ഈ പ്രിയപ്പെട്ട അങ്കിളിനെ ശുശ്രൂഷിക്കുവാൻ നിന്റെ മകൾക്ക് കൊടുത്ത നല്ല മനസ്സിനായിട്ട് സ്തോത്രം. ഒരൊന്നും വകവയ്ക്കുവാതെ കർത്താവെ, ഒന്നും പെറുപെറുപ്പില്ലാതെ ഏറ്റവും ഹൃദയത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവനൊരു പ്രയാസമുണ്ടായപ്പോൾ അതിൽ ഞാനാകുന്നു പങ്കാളിയാകേണ്ടത് എന്നുള്ള മനോഭാവത്തോടുകൂടി കർത്താവെ, മടുത്തു പോകാതെ ഇന്നലെ വരെയും ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നിന്റെ മകൾക്ക് കൊടുത്ത നല്ല മനസ്സിനായിട്ട് സ്തോത്രം. ദൈവമേ, കർത്താവെ, നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, ആശ്വസിപ്പിക്കണമേ. മക്കൾ രണ്ടുപേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയൊരു വിടവ് കർത്താവെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പിതാവ് നഷ്ടപ്പെട്ടു എങ്കിലും സ്വർഗീയ പിതാവായ ദൈവം നമ്പുരാൻ നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിൽ ദൈവം നമ്പുരാന്റെ കരുണ കൂടെ ഇരിക്കണമേ. സ്വർഗീയമായ സമാധാനം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെല്ലാം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരും ദൈവമേ ദുഃഖത്തിലും ഭാരത്തിലുമാവുന്നു. ഇന്ന് ദൈവത്തിന്റെ ഇടപെടൽ അവരുടെ മേൽ ഉണ്ടാകുന്നു. കർത്താവെ, പ്രത്യാശയാവുന്നു ഞങ്ങൾക്ക് വേണ്ടത്. കർത്താവെ, സ്വർഗീയമായ സമാധാനമാവുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അത് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം നീ വാഴ്ത്തി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. കാലാവസ്ഥ എല്ലാം അനുകൂലമാക്കി തരണം. സന്തോഷത്തോടെ നീ ഞങ്ങൾക്ക് തന്ന ഈ പിതാവിനെ സന്തോഷത്തോടെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദുഃഖത്തിൻ്റെ പാനാവാകും കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു ഷ്ടേ
ആക്രമിക്കും
തന്റെ പദവിയിൽ നിന്നാണ് കവിതുവാൻ എത്രയോന്നിരിക്കുന്നത്. പരപോഷിക്ക് ഇഷ്ടപ്പെടുന്നു, വായു കൊണ്ട് അവർ അംഗീകരിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക. എന്റെ പ്രത്യാശ അവന്റെ നിന്ന് വരുന്നു, അവനിൽ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവും തന്നെ ഞാൻ തിരിഞ്ഞില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സത്യവും ദൈവത്തിലാകുന്നു. ജനമേ എല്ലാ കാലത്തും ആശ്രയിക്കുകയും പദവിയിൽ ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യ ജനവിശ്വാസവും ശ്രേഷ്ഠ ജനം ദൂഷിക്കുമത്രേ. ഉദാസിന്റെ തട്ടിലവർ തൂങ്ങിപ്പോകും. ഒരാകപ്പാടിയ വിശ്വാസത്തെക്കാൾ ലഭ്യമാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങി പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാലും ആശ്രയിക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കലും ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടിരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാകുന്നു. നീ ഓരോത്തിനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം എന്ന് പകരം നൽകുന്നു. No.
Yeah.
Thank you.
Yeah.
അവന്റെ അപ്പവും ഒരു അപ്പത്തിലൂടെ സഹോദരന്മാരെ മാംസരക്കുന്നത് ദൈവജാതിന്റെ അവകാശമാക്കാൻ കഴിയില്ല. ഇരുപത്തി മറ്റൊരു അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മത്തിനോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. ഇന്നലെ അഞ്ചേ നാളത്തേക്ക് പെട്ടെന്ന് കണ്ടു നിൽക്കുന്നതിനെ നാം എല്ലാവരും ഉരുമാന്തരപ്പെടുന്നു. കാലം തലിക്കും അച്ഛരും അക്ഷരായി നിർത്തി നാം ഉരുമാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്ഥത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്ഥത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന എഴുതിയ വചനം നിർത്തിയാകും. ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകാൻ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നതിന് Yeah.
Yeah.
Nada tu no
ദൈവത്തെ മഹത്വപ്പെടുത്തിയ കുടുംബാരാധനയിൽ പങ്കുചേർന്ന ഭക്ഷണം കഴിച്ച സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട ഈ പൗരത്വം ഈ മൃതശരീരം പൗണ്യശരീരം എന്റെ കുടിയിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം അവിടുത്തെ സാന്നിധ്യവും കൂടുതൽ അനുഭവിപ്പാൻ ഇടയാക്കി പ്രിയതിന്റെ ദാസിയെ ബലപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ശക്തിയിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരും പള്ളിയിലേക്ക് ഇറങ്ങണം.
നിന്മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്ങി അടിയാരെ അവനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയിൽ നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാതമ്പുരാനെ തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. പഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളത് നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതെഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവനുമാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ നിന്റെ ദാസനാഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നി ജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ടായി നിന്റെ ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ പിതാവിന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ പിതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പ്രിയ പിതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ നീ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ.
പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില നീ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും ഓർത്തു കൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് അറിയിക്കുവാൻ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജീവനുംതാനായിരിക്കുന്നവൻ തന്നെ വിശ്വസിക്കുന്ന ഏവനും ഒരുനാളും മരിക്കാനും ജീവിക്കുമെന്നും ജീവിക്കുന്നത് തന്നെ വിശ്വസിക്കുന്നവൻ ഒരുനാളും മരിക്കയില്ല എന്നും അല്ലിച്ചത് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിങ്ങളുടെ വിശ്വാസത്തിലും ഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ പുകർത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരത്തക്കണം. അവരുടെ നല്ല നിഷ്ഠ നിങ്ങളെ പിന്തുടരുന്ന ഞങ്ങൾക്ക് തോന്നണം. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിട്ടുവാൻ ഞങ്ങൾ യോഗ്യരായി ജീവിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളി. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും ഒഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളീ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട, ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ. ദേഹത്തെ ഉയർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിങ്കലേക്ക് തിരിക്കുകയും ചെയ്യണമേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാമത്തെ അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളായി നമുക്ക് കേൾക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്നവരുടെ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നു വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ.
നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും, നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കർത്താവേ, നിങ്ങളോട് കരുണ തോന്നണമേ എന്ന് അർത്ഥം വരുന്ന കുരിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലാം. കുരിയലായിസോൻ ഭവനത്തിൽ വെച്ചുള്ള ഒന്നാം ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടു. ഇനിയും ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ വന്ന് കാണുകയും അതിന് ശേഷം പ്രിയപ്പെട്ടവർ ചുമതലം കൊടുത്ത് യാത്ര പറയുകയും തുടർന്ന് ഭൗതിക ശരീരം നമ്മൾ ആംബുലൻസിൽ കയറ്റി ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ദേവാലയത്തിൽ വെച്ച് രണ്ടാം ഭാഗം ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്ന അത്രേ. ഇപ്പോഴത്തെ ഈ COVID-19 പശ്ചാത്തലത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രോട്ടോകോൾ പാലിക്കേണ്ടിയിരിക്കുന്നു. പരിമിതമായ അംഗസംഖ്യ മാത്രമേ നമുക്ക് ദേവാലയത്തിൽ കൂടാനായിട്ട് അനുവാദമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ആ കാര്യത്തോട് സഹകരിക്കണം എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. യരുഷാലേവിൽ
ീതിയിൽ
പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നു നാഥ.
विशुद्ध रूहायकुम
സന്നിധി ശാശ്വതമല്ലെന്നൻ സ്നേഹം നീറന്നേശു ചൊല്ലിട്ടുണ്ട് സ്വർലോകനാട്ടുകാർക്കി ക്ഷീതിയിൽ പല കഷ്ട സങ്കടങ്ങൾ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല വിശ്വാസക്കപ്പലിൽ സ്വർപൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നു നാഥ ആനന്ദ കണ്ണു നീർ വീഴ്ത്തിയിടാമേ കൂടാരവാസികളാകും മൂക്കിങ് വീടന്നോ നാടെന്നോ ചൊൽവാനന്ദ കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വച്ചിട്ടുണ്ട് എല്ലാ പ്രതികൂല
അദ്ദേഹത്തിന്റെ
ഡെപ്യൂട്ടി കളക്ടറായിട്ട് ഒരു കരിയറായിരുന്നു. അപ്പോഴത്തെ അവരുടെ ജനസേവനമായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രനാണ് തിരുവനായി രഞ്ജിത്താണ് എൻ്റെ അപ്പൻ്റെ സഹോദര പുത്രൻ. ഞങ്ങൾ തമ്മിൽ ഒരു കേട്ടാനിയന്മാരെന്ന നിലയിലാണ് ഞങ്ങൾ സ്നേഹബന്ധം പുലർത്തിയിരുന്നത്. അപ്പൻ്റെയും വലിയപ്പൻ്റെയും സ്വഭാവങ്ങളെല്ലാം ധർമ്മത്തിന് വേണ്ടി മാത്രമാണ് കലാക്ക മാറ്റം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈശ്വരൻ അനുഗ്രഹിച്ച് സന്തോഷകരമായ വളരെ ഇതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് നിലനിർത്തുന്ന നല്ലൊരു കുടുംബം, സ്നേഹമുള്ള കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ സംഘത്തിന് നല്ലൊരു ഭാര്യ, നല്ലൊരു അമ്മയുണ്ട്. ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് സന്തോഷത്തോടുകൂടിയുള്ള ഒരു കുടുംബ ജീവിതം എനിക്കാണ് തുറന്നത്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കെല്ലാം വളരെ ദുഃഖമുണ്ട്. പ്രായമുണ്ടായ തന്നെ എപ്പോഴും അദ്ദേഹമായി ബന്ധപ്പെട്ട് പുറത്തുള്ള ആ കുടുംബമായിട്ടുള്ള ഞങ്ങൾക്ക് അവസാനിക്കുന്നു എന്നുള്ളതെങ്കിൽ അദ്ദേഹത്തിൽ കൂടെ അവസാനിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും ഈശ്വരൻ്റെ ആവർത്തുഖത്തെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിചാരത്തിൽ ശങ്കരമംഗല കുടുംബത്തിനുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കുടുംബം ഇടവലിയുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത് അഞ്ചാമത് വർഷമാണ്. ഞാൻ വന്ന സമയം മുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിക്കുക. മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിക്കുക മാത്രമല്ല, കുടുംബമായി വന്ന് അപ്പനും അമ്മയും മക്കൾ രണ്ടുപേരും വന്ന് ഒന്നിച്ച് മുട്ടുകുത്തി വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പതിവ്. വളരെ അനുകരണീയമായ മാതൃക ഈ ഇടവകയ്ക്ക്, ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത ഒരു കുടുംബമാണ് ഈ കുടുംബം. അപ്പോൾ ആരാധന അനുഭവങ്ങളിൽ സംബന്ധിക്കുകയും ആ ആരാധനയിലൂടെ ലഭ്യമാകുന്ന സംസർഗവും കൂട്ടായ്മയും ദൈവികമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന ഒരു വലിയ മാതൃക ഈ കുടുംബത്തിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അങ്കിൾ രോഗാതുരനായി ഡയാലിസിസ് ആഴ്ചയിൽ രണ്ടും മൂന്നും തവണയൊക്കെ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളിലായിപ്പോലും ഒന്ന് എണീറ്റ് നടന്ന് പള്ളിയിൽ വരാൻ അവസരമുണ്ടായെങ്കിൽ നിർബന്ധമായും വന്നിരിക്കും. മോളിയാൻ്റി വളരെ സ്നേഹത്തോടും കരുതലോടും പ്രിയപ്പെട്ട അങ്ങളോടൊപ്പം നിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. കെനിയും ചാർളിയും ഇടത്തും വലത്തും നിന്ന് പ്രിയ പിതാവിനെ ശുശ്രൂഷിക്കുന്നത് പലപ്പോഴും നോക്കിക്കണ്ടിട്ടുണ്ട്. അത്രമാത്രം ഒരു ഫാമിലി ബോണ്ട്. മനസ്സ് ഇവിടെയാണ്, ശരീരം അകലെയാണ്. അത്തരത്തിൽ മാതൃകാപരമായ ജീവിതം നയിച്ച ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ചതായ സ്നേഹവും കരുതലും സഹകരണവും ഒക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രിയ പിതാവ് കാണിച്ച നല്ല മാതൃകകളെ പിന്തുടർന്ന്
ഏറ്റവും ധന്യമായ അനുഗ്രഹീതമായ ജീവിതം തുടർന്നും നയിക്കുവാനും കൈപിടിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചവൻ കൂടെ ഇല്ലായെങ്കിലും കരം പിടിപ്പിച്ചവൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അവരെയായിരിക്കും മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവം സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവക വികാരിക്കുക എന്നുള്ളതിലേക്ക് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനവും ആദരാഞ്ജലിയും അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചാവി എല്ലാവരെയും അവരുടെ ജീവിതാനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. And he had a lot of passion for that particular state and the particular language. And he always had a lot of care for everybody, irrespective of who it was. And this really, you know, it will carry on with us all through. There were four siblings, Bachyappa, who's not there with us now, Gulamachi, who just left a month back, Appa has just left now, and Merinamachi, who is there with us. Of course, I'm sure she will be watching. And she just sent a message, which I thought I must read for all of you. Oh, all that are sad, this is Merinamchi's message. Oh, all that are sad, take heart again. You are not alone in your hour of pain. The Father stoops from the throne above to
to soothe and comfort us with His love. He leaves no knot when the storm beats high, and we have safety, for He is nigh. Can it be trouble when He doth share? Oh, rest in peace, for your Lord does care. Love, Merrin. Merrin auntie is the last sibling with us, who will again continue to take us along in these times. I would not take much of the time, and I would also like to thank on behalf of Amma, Kenny, Susan, and the entire family, to the Achan, the committee members, to each and every one of us, each and every one of you who have been with us all through these difficult times, the prayer group, the bonded prayer group of Katukara, who have always come to Amma in times of requirement. I must surely put in a word for all the doctors of the Believers Church Medical Hospital, who looked after Appa for 3.5 years of dialysis, every day in and day out, under Dr. Rajesh Joseph and his entire team. It was really but for them. The dialysis technicians who were there, and of course, our near and dear ones, all of you have come here. I thank you all very, very much. And I would like to end my words by saying that Appa will not leave us. His memories will always linger with us all through the days to come. Death is not extinguishing the light. It is just putting out a small lamp, because the dawn has come. What you leave behind is not what is engraved in the stone monuments, but what is woven into our lives. And this is what He has always taught us, and this is what we will always endeavor to continue. Thank you, Achan. So nice of you. Thank you very, very much. Thank you, one and all. It's from my heart, a big thank you for all. ദേവാലയത്തിൽ വെച്ചുള്ള രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും അവിടെ ഇരുന്നാൽ മതിയാകും. ഏവൻഗേലികൾ വായിക്കുന്ന സമയത്ത് ഏവരും എഴുന്നേൽക്കണമെന്നും സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കും. യേശുവോടു ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും ലോകങ്ങളും ചെന്നപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിന് വീണ്ടെടുപ്പാൻ ജനപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ,
നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി. നിന്റെ കൃപയാൽ ആദാവിനെയും അവന്റെ സന്താനങ്ങളെയും പാപത്തുനിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷ്യങ്ങളെ നീ തകർത്തു. നിന്റെ ഉയർത്തുനേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തുനേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തുനിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഇതിന്റെ ദാസന്റെ ശവസംസ്കാരസ്യയുടെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിപ്പിക്കും ആനന്ദത്തിന്റെ വാസസ്ഥലവും സൗജന്യം ചെയ്യണമേ. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാന്യമുഖാത്ത മഹിമയും കാലമെല്ലാം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യതരായിത്തീരണമേ. തന്റെ ശ്രേഷ്ഠത പ്രകാശത്തിങ്കിൽ മേലുള്ളവർ ഭവിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിങ്കൽ നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കണ്ട അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും അധിപതിയുമായിരിക്കുന്ന ശിഹാദംപുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ഒന്നിനും യോഗ്യമായിരിക്കുന്നു ആയിരിക്കും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാദംപുരാന്, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിന്റെ പ്രാപിച്ചിരിക്കുന്നവർ സാക്ഷാൽ പുനരുദ്ധാനവുമാവുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നീ ഞങ്ങളെ ഉന്മയിലേക്ക് വരുത്തി ദൈവികമായി നിന്റെ ഭാഗ്യാവസ്ഥയിൽ നീ ഞങ്ങളെ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ഗൽക്കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ വാഹിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഇതിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ടിവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിലിവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവയും നിന്നെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ വിനിമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും വിനുയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ച്
ദുഃഖവും അതിവേദനയും ഇല്ലാത്തിടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. ആമേൻ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകും നല്ലോ. ഇഹത്തിലും ഭാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കും നീപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ മഹത്വവും തൻ സുദനു പരിശുദ്ധരോ എന്നേക്കും. ആമീൻ ആമീൻ. ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാവുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസവുമാവുന്നു. മരണ ദിവസമെല്ലാം മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിനായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതുമാവുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമല്ല എന്നുള്ള പ്രവാചകന്റെ പ്രവചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാവുന്നു, മരണം എല്ലാവിനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നതും യുക്തവുമാവുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെ നീൽക്കുകയും അവർ രാജ്യമകവാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താകർത്ത വിളിക്കും നിങ്ങൾ തുണക്കായി വരിക. അന്യായം വീട്ടകന്നു നീതിയോടടുപ്പ. ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. നിന്റെ അധികാരം വിട്ടുപോരുമില്ല. ഉത്തരഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിന്നുകൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ ജീവനുള്ള ശേഷിക്കുന്നതിനായി നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയായി ഇല്ല എന്നുള്ളതിനെ കർത്താവിന്റെ വനത്താ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുവന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുമുള്ള സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. മസിഹാൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തോളപ്പെടും.
ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ആകയാൽ അവൻ നിങ്ങളെ കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്നതായിപ്പീ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. സഹോദരീ, എന്ന മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുവിന്റെ ദൈവകല്യോണില് ദൈവത്തിന്റെ ജീവനുള്ള വരണറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെ അധികമായിട്ടുള്ളവയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവൊരുത്തിനെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു. അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം കൊടുത്തു. കബറുകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ ഉരിലായി സോനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെ ഉടനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുണ്ടവനായ മിശ്രാദം വരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തൊന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് thank you.
Yerushalayim.
Oh,
എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിലാണി കാലേലോയാണി ിയും താലിയും കൂടെ ചേർന്ന് മുഖം മൂടിയ രണ്ടുപേരും കൂടെ ചേർന്ന് ിലേക്ക് തിരിച്ചേരുമെന്ന് നിങ്ങളുടെ മൃഗത്തെ കുറിച്ച് അരിച്ചവരായ ദൈവമേ ഒടുവിലത്തെ ദുസ്ത്രീ നിത്യജീവനായി ഉയർത്തേണ്ടതായിട്ടുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ നിങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരനെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്ര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതര മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്കും മറികടക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ പങ്കെടുത്തോട് നെടുവീർപ്പോടും കൂടി എൻ്റെ ദേഹിയോടെ പ്രകാരം തുടങ്ങി നമ്മുടെ അവസാനമെങ്കിലും രാജാക്കന്മാരും പ്രഭുക്കന്മാരും കൊണ്ടുപോകുന്നത് ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിലും വിദ്വാൻമാരുടെ വിജയി പോയത് നമ്മുടെ അവസാനമെങ്കിലും ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തെങ്കിലും നമ്മുടെ അവസാനമെങ്കിലും അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിലും യൗവനക്കാർ തങ്ങളുടെ സാന്നിധ്യത്തിൽ ചാഞ്ചാടുന്നതെങ്കിലും ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവിടെ ദിവസങ്ങൾ അതുപോലെ മാഞ്ഞു പോകുകയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ വിരുദ്ധമേറ്റിക്കുവാനേ നിനക്കിട്ടു സകലത്തിൻ്റെ ഉദയവനായി ദൈവത്തിന ഉദിയുന്നുമാറ്റത്തിൽ പറയുന്നു. ഹല്ലേലൂയ ും
പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാമസിച്ച് എന്നേക്കും പാർക്കുമാറാകേണ്ടേ. ആകാശവും ഭൂമിയും സൃഷ്ടി കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ദ്രോഹായുമായ ദൈവം, ബലഹീനതയും കുറവുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനമാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you.
പൂർണ്ണമാക്കപ്പെട്ടു. ഈ ശുശ്രൂഷ ആദ്യോടൊന്ന് വന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം ഈ സമയത്ത് അറിയിക്കട്ടെ. തുടർന്നുള്ള നാളുകളിലും ഈ കുടുംബത്തെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയും കൂട്ടായ്മ നൽകി കൊടുക്കുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അവർ ചെയ്തോളൂ.